ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ടയർ കേക്കാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഗ്ലാസ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെ ഉണ്ടാക്കുകയെന്ന്. അപ്പം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 3 ടേബിൾസ്പൂൺ കൊക്കോ പൗഡർ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അത് ആഡ് ചെയ്താൽ കേക്കിന് കുറച്ചും കൂടി കൊക്കോ പൗഡർ ഉണ്ട്, അതുപോലെ തന്നെ നല്ലൊരു രുചി കിട്ടും. അപ്പം ഇതെല്ലാം കൂടി 3 പ്രാവശ്യം ഞാൻ സീവ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ 1 കപ്പ് മൈദക്ക് 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യുക. പിന്നെ അതിലേക്ക് 1 കപ്പ് പൗഡർ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിക്ക് പൊടിക്കാത്ത പഞ്ചസാര മെഷർ ചെയ്യരുത്. പൊടിച്ചതിന് ശേഷം നമ്മൾ പഞ്ചസാര മെഷർ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചിട്ട് സൺഫ്ലവർ ഓയില്. അപ്പം എല്ലാ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും സെയിം മെഷർമെൻറ്റ്സിലായിരിക്കണം. കുറയാനും പാടില്ല എന്നാൽ കൂടാനും പാടില്ല. അത് മെഷർമെൻറ്റ്സ് തെറ്റ് ചെയ്യാൽ കേക്ക് നന്നായിട്ട് പൊങ്ങി വരില്ല. അപ്പം പിന്നെ നേരത്തെ സീവ് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതുപോലെ ചേർത്തൊടുക്കുക. അതിങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം മിക്സ് ചെയ്യാൻ. അപ്പം അതിങ്ങനെ മെല്ലെ മെല്ലെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം ചെയ്തെടുക്കാൻ. ഇനി ഇത് കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചെടുക്കുക. ഇത് ഓവൻക്കോ അതല്ലെന്നുണ്ടെങ്കിൽ സോസ് പാനിലേക്കോ ഇതിലേക്ക് അയച്ചാൽ മാറ്റുക. ഞാനിത് ഓവനിലാണ് വെക്കുന്നത്. ഓവനിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു. 10 മിനിറ്റ് നേരം വെച്ചതിന് ശേഷം ഞാൻ കേക്ക് എടുത്തപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്പഞ്ച് കേക്ക് ഇതുപോലെ സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ഇതുപോലെ ഞാൻ ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് എല്ലാതും. ഇപ്പോൾ ഇതിന് 3 ലെയറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഞാൻ വേറൊരു കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫെയർ കേക്ക് ആയതുകൊണ്ട് ഒരു 8 സെൻറ്റിമീറ്ററിൻ്റെയും പിന്നെ 1 സെൻറ്റിമീറ്ററിൻ്റെ കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ വിപ്പിംഗ് ക്രീമിനായിട്ട് ഞാൻ ഫിയോണയുടെ യൂസ് ചെയ്യല്. അതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ടഫ് ഇങ്ങനെ ടൈറ്റായി വരണം ബീറ്റ് ചെയ്യുമ്പോൾ. അപ്ലൈ ചെയ്ത് ശരിക്കുള്ള കൺസിസ്റ്റൻസി ആകുള്ളൂ. ഇതിൻ്റെ മേലെ ബേസിൻ്റെ മേലെ ചെറുതായിട്ടൊന്ന് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ബേസ് വെച്ചെടുക്കുക. സ്പഞ്ച് കേക്കിൻ്റെ ലെയർ വെച്ചെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഇതുപോലെ സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ക്രീമിനായിട്ട് ഞാൻ ഇതുപോലെ ലോങ് ഗ്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിൽ നിന്നുള്ള ക്രീം ആഡ് ചെയ്യുക. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ സൈഡിലേക്കും എല്ലായിടത്തേക്കും ക്രീം എത്തും. ഈ നൈഫ് വെച്ചിട്ട് ക്രീം എല്ലായിടത്തേക്കും ആക്കി കൊടുക്കുക. ഇതിൻ്റെ മേലെ കുറച്ച് ചെറീസ് ഞാൻ ഇട്ടിട്ടുണ്ട്.
ബാക്കിയുള്ള എല്ലാ ലയേഴ്സും ഇതുപോലെ തന്നെ ക്രീം അപ്ലൈ ചെയ്തിട്ട് ചെറീസും വെച്ചിട്ട് ഞാൻ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാ സ്റ്റെപ്പും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇത് കേക്കിനൊരു ഓർഡർ ആയതുകൊണ്ട് എനിക്ക് പല ഭാഗങ്ങളും മിസ്സായി പോയിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എല്ലാ അതും ഞാൻ കാണിക്കുന്നുണ്ട്. കേക്കിന്റെ മെഷർമെന്റ്സും എല്ലാ അതും ഞാൻ കറക്റ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഗ്ലാസ് കേക്കിന്റെ റെസിപ്പി ഞാൻ ഇൻഷാല്ല ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ചാനലിൽ ആദ്യമൊക്കെ കാണുന്ന വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യം മറക്കരുത്. അതുപോലെ തന്നെ ഫീഡ്ബാക്സും അറിയിക്കണേ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.